പക്ഷേ ചെറുപ്പം മുതൽ താങ്കളുടെ അഭിമുഖങ്ങളും ഇത്തരത്തിലുള്ള ഇടപെടലുകളും ഒക്കെ ശ്രദ്ധിക്കുന്നതാണ്. പ്രത്യേകിച്ച് വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകളുമായി ഉള്ളത്, അതിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകളും വിവരങ്ങളും ഒക്കെ ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ക്ഷണം ഉണ്ടായിട്ടും സ്വപ്നയുടെ അഭിമുഖത്തിന് ശ്രമിക്കാതിരുന്നത് അല്ലെങ്കിൽ പോകാതിരുന്നത്? മുൻകൂട്ടി അത്തരം എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിരുന്നോ? ഇല്ല എന്ന് മാത്രമല്ല, അതൊരു യാദൃശ്ചികതയാണ്. ഞാൻ ഇന്ന് എന്റെ ഒരു സുഹൃത്തിനോട് പറയുകയായിരുന്നു, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണെങ്കിൽ പോലും ഞാൻ അത് കട്ട് ചെയ്തിരുന്ന് ഇന്നലെ പോയനെ. പക്ഷെ എനിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു മീറ്റിംഗ് ആയതുകൊണ്ടും അത് എന്നെ സഹായിച്ച വേറെ ഒരാളുടെ അവർക്ക് ഒരു സഹായം ആവശ്യമുള്ള ഘട്ടമായതുകൊണ്ടും അത് എന്റെ കാര്യമായിട്ട് ഞാൻ വിട്ടുപോയനെ. പക്ഷെ എന്നെ മുമ്പ് സഹായിച്ച ഒരാളുടെ ഇപ്പം ആ ആൾക്ക് തിരിച്ചു സഹായം വേണം എന്നുള്ള ഒരു ആവശ്യമായതുകൊണ്ടുമാണ് ഇന്നലെ ഉച്ച വരെ എനിക്ക് അതിന് പോകാതിരിക്കേണ്ടി വന്നിട്ടുള്ളത്. പോയിരുന്നു എങ്കിൽ എന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇന്ന് അങ്ങോട്ടൊക്കെ പോകുന്നത്. പിണറായി വിജയന്റെ ശബ്ദം, പിണറായി വിജയന്റെ നാക്ക്, ഞാൻ ഈ പറയുന്ന സ്വപ്ന സുരേഷിനെയും സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകനെയും ഒക്കെ നേരിട്ട് വെല്ലുവിളിക്കുന്നു. ഇതിന്റെ ഗൂഢാലോചനയിലുള്ള ആളുകൾ മുഴുവൻ വെല്ലുവിളിക്കുന്നു. എം വി നികേഷ് കുമാറാണ് പറയുന്നത്, എന്നെ നിങ്ങൾക്ക് ഒരു മധ്യസ്ഥനായിട്ടോ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പുകാരനായിട്ടോ ഇടപെടി വീക്കാൻ കഴിയുന്ന ഒരു തെളിവ്, ഒരു വാക്കിന്റെ തെളിവ്, ഒരു കടലാസ് കഷ്ണത്തിന്റെ തെളിവ് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കും. നിങ്ങൾ പറയുന്ന പണി. നികേഷ്, ഷാജ് കിരൺ താങ്കളുമായി വല്ലപ്പോഴും ഒക്കെ സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. താങ്കളെ തന്നെ വിളിക്കാനുള്ള കാരണം ഈ പറഞ്ഞ ലക്ഷ്യം മുൻനിർത്തിയാണ്, താങ്കളെ കൊടുക്കാൻ ലക്ഷ്യമിട്ടാണ് എന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. എന്താ വിശ്വസിക്കാനേ എനിക്ക് നിർവാഹമുള്ളൂ. ഇപ്പോ എനിക്ക് ഷാജ് കിരണിന്റെ ഒന്നും ഡിഫെക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞാൻ ഷാജ് കിരണിനെ ഡിഫെക്ട് ചെയ്താൽ ഷാജ് കിരൺ എന്തെങ്കിലും പറയും എന്ന് പേടിച്ചിട്ടാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞേക്കാം. അതുകൊണ്ട് ഞാൻ തള്ളി പറയുന്നു ഷാജ് കിരണിനെ. ഷാജ് കിരൺ എന്നെ മിനിയാന്ന് വൈകുന്നേരം 8:44 വാർത്താപരമായ കാര്യം, അർജന്റാണ് വാർത്താപരമായ കാര്യം എന്ന് മെസ്സേജ് ചെയ്തുകൊണ്ട്, അതിനു മുമ്പ് അയാൾ രണ്ടോ മൂന്നോ വട്ടം ഫോണിൽ വിളിച്ചിട്ടുണ്ട്. മിസ് കോളൊക്കെ ഇപ്പൊ കണ്ടുപിടിക്കാനുള്ള വഴിയുണ്ടല്ലോ. രണ്ടോ മൂന്നോ വട്ടം വിളിച്ചിട്ടുണ്ട്. ഞാൻ ഫോൺ എടുത്തിട്ടില്ല, ഫോൺ എടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ഫോണിൽ വരുന്ന എല്ലാ കോളും ഞാൻ കൃത്യമായിട്ട് എടുക്കുന്ന ആളാണ്. അത് നമ്പറാണെങ്കിലും പേരാണെങ്കിലും എടുക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ എടുക്കാത്തത് കൊണ്ടായിരിക്കും അയാൾ എനിക്ക് 8:44 മെസ്സേജ് അയച്ചത്. ഞാൻ തിരിച്ചു വിളിച്ചിട്ട് എന്താന്ന് ചോദിച്ചു, ഇതാണ് കാര്യത്തിൽ പറഞ്ഞു, ആ കാര്യത്തിന് ഞാൻ വരാമെന്നും പറഞ്ഞു. പക്ഷെ പോകാൻ പറ്റിയില്ല. പോകാൻ പറ്റാത്തതുകൊണ്ട് എന്താണ്, നികേഷ് കുമാർ അവിടെ പോകുന്ന ദൃശ്യങ്ങള് സി സി ടി വി ദൃശ്യങ്ങളില്ല, തിരിച്ചു വരുന്ന സി സി ടി വി ദൃശ്യങ്ങളില്ല, അതിനകത്ത് സ്വപ്ന സുരേഷുമായിട്ട് സംസാരിക്കുന്ന മാറി എന്ന് സംസാരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളില്ല. ഇന്നലെ എനിക്ക് ഒന്ന് റിപ്പബ്ലിക് ചാനലിനോടോ മറ്റോ പറഞ്ഞതായി ഞാൻ കേട്ടു. എനിക്കറിയില്ല, അറിയാത്ത കാര്യമായതുകൊണ്ട് ഞാനത് ഒരു സാധ്യതയായിട്ടാണ് പറയുന്നത്. റിപ്പബ്ലിക് ചാനലിനോട് പറഞ്ഞു അവര് സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുകയായിരുന്നു അത്രേ ഷാജ് കിരണിന്. അപ്പൊ ഷാജ് കിരണിന് സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുകയാണെങ്കിൽ അതിനകത്ത് ഞാനുണ്ടല്ലോ, എന്നെയും സ്റ്റിംഗ് ഓപ്പറേഷന്റെ ഭാഗമാക്കാൻ വേണ്ടിയാണല്ലോ ഈ സ്വപ്ന സുരേഷ് ശ്രമിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് എനിക്ക് ഇനി അഥവാ ഞാൻ പോയിരുന്നെങ്കിൽ പോലും എനിക്കൊരു പേടിയുമില്ല. നമ്മുടെയൊക്കെ മനസാക്ഷിയില് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ പിണറായി വിജയന് വേറൊരു നാവ്, വേറൊരു ശബ്ദം പുറത്തുനിന്ന് ആവശ്യമില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് പിണറായി വിജയന്റെ നാവോ ശബ്ദമോ ആകേണ്ട കാര്യം എനിക്കുമില്ല. നികേഷ്, ഈ 164 തിരുത്താൻ വേണ്ടി ഉള്ള ശ്രമമായിരുന്നു ഷാജ് നടത്തിയതെന്നാണ് സ്വപ്ന പറയുന്നത്. അവർ തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നറിയില്ല. അതിന് ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ സഹായം തേടാനാണോ ആയിരിക്കുമോ ഈ ഷാജ് ശ്രമിച്ചത്? അല്ല, അതൊക്കെ ഷാജിനോട് ചോദിക്കണം. ഷാജ് 164 തിരുത്തി കൊടുക്കുന്ന ആളാണോ? ഷാജ് തിരുത്തി കൊടുത്താൽ 164 തിരുത്തുവോ തിരുത്തപ്പെടുവോ എന്നുള്ളതൊക്കെ ഷാജിനോട് ചോദിക്കണം. ഷാജിനെ പോയി പിടിക്കുകയെ, ഷാജിനെ വിളിക്കുകയെ. ഷാജ് ഈ പറയുന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു ദൂതൻ ആയി ഷാജ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ വരട്ടെ. ഷാജിനെ ഇവിടെ അന്വേഷണ ഏജൻസികൾ ഗൂഢാലോചന അന്വേഷിക്കുന്നുണ്ടല്ലോ. ഞാൻ വരാം. ഇതിനകത്ത് ഇത് വിടേണ്ട കേസല്ല. അങ്ങനെ ഇത് അങ്ങനെ വിടാൻ കഴിയില്ലല്ലോ. ഇപ്പൊ സ്വപ്ന സുരേഷ് പറയുന്നത് ഷാജിനെ തിരുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് വന്നതെങ്കിൽ ഷാജിനെ പോലീസ് കൈകാര്യം ചെയ്യണം, ഷാജിനോട് ചോദിക്കണം, ഷാജിന്റെ വിവരങ്ങൾ മുഴുവെടുക്കണം, ഷാജിന്റെ ഫോട്ടോ എടുക്കണം. ഷാജി നല്ല പറയുന്നുണ്ടായിരുന്നല്ലോ, ഷാജിന്റെ കയ്യിൽ 2 ഫോണുണ്ട്, ആ 2 ഫോണുകളും ഏതാൾക്കും കൈമാറാൻ തയ്യാറാണെന്ന്. എടുക്കട്ടെ എന്നെ, ഇതൊക്കെ പരിശോധിക്കട്ടെ. എങ്ങനെയൊന്നും പറ്റില്ലല്ലോ കാര്യങ്ങള്. ഇവിടെ കുറെ മധ്യസ്ഥന്മാര്, കുറെ ആളുകൾ അട്ടിമറിക്കാൻ നടക്കുന്ന ആളുകൾ, ഒന്നും നടക്കില്ല, ഇവിടെ നടക്കാൻ പാടില്ല.
നികേഷ് കുമാർ, ഇന്നിപ്പോ വൈകിട്ട് ഇന്ന് രാവിലെ അവർ ശബ്ദരേഖ പുറത്തുവിടുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോ വൈകിട്ട് 3 മണിക്ക് ശബ്ദരേഖ പുറത്തുവിടുമെന്നാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത്. അതിൽ ഒരുപക്ഷെ ഇപ്പോൾ ഷാജ് ഇന്നലെയൊക്കെ വെളിപ്പെടുത്തിയതുപോലെ, അല്ലെങ്കിൽ ഷാജ് അവകാശപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ സ്വപ്ന അവകാശപ്പെടുന്നത് പോലെ നികേഷ് കുമാറിന്റെ പേരും ഒക്കെ പലതവണ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ല, അതെനിക്കറിയണം. ഞാൻ ഇന്നലെ ഞാനത് പറഞ്ഞു. എനിക്കത് അറിയണം, എന്റെ പേര് എവിടെയൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഷാജ് കിരൺ പറഞ്ഞതാണോ, അതോ ഷാജ് കിരണിനെ പ്രോപ്റ്റ് ചെയ്ത് പറയിപ്പിച്ചതാണോ? ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം കേട്ടാൽ എനിക്കറിയാൻ പറ്റും. അത് എന്നെ കൂടി ട്രാപ്പ് ചെയ്യാനുള്ള ഇവരുടെ ഒരു പിന്നെ രണ്ടുപേരുടെയും ബോധപൂർവമായിട്ടുള്ള ശ്രമമാണോ എന്ന്. ഇന്നലെ എനിക്ക് ഉച്ചവരെ അവിടെ പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ആ പ്ലാൻ പൊളിച്ചത്. അപ്പോ അതിനകത്ത് എനിക്ക് ഇപ്പോഴും നല്ല വ്യക്തമായ സംശയമുണ്ട് ഷാജിനെയും അതുപോലെ തന്നെ സ്വപ്ന സുരേഷിനെയും. അത് ആ ശബ്ദരേഖ കേട്ടാലും നമുക്ക് മനസ്സിലാവും അത് രണ്ടുപേരും ചേർന്നുള്ള ഗൂഢാലോചനയാണോ അതോ ഈ തള്ളാണോ. ഈ ഷാജ് കിരണൊക്കെ നല്ല തള്ളിന്റെ ആളാണെന്ന് ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്. അപ്പൊ നല്ല തള്ളു തള്ളിയിട്ടുണ്ടാവും ചിലപ്പോ. ആ തള്ളൊക്കെ അവരവരുടെ വീട്ടിൽ വെച്ച് തള്ളിയാ മതി. അതൊക്കെ വേറെ നാട്ടിൽ നടക്കുന്ന ആളുകളുടെ പേര് പറഞ്ഞ് തള്ളാനൊന്നും ഇവിടെ പറ്റില്ല.